ഹലോ ഗേൾസ് ജുനോ ഗെയിമിൻ്റെ പുതിയൊരു സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം നോട്ട് വിൻ ഗെയിമിങ് കണ്ടക്ട് ചെയ്യുന്ന ബി ജി എം എസ് ബി ജി എം എ മാസ്റ്റർ സീരീസിൻ്റെ സീസൺ ത്രീയുടെ ഡേറ്റ് മാസി റിവീൽ ചെയ്തിരിക്കുകയാണ് ജൂലൈ മിഡ് മുതൽ ആഗസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇവൻ്റ് വരാൻ പോകുന്നത് ഓപ്പൺ ഫോർ ആളായിരിക്കും നിങ്ങൾക്കൊരു ടീമിനെ നിങ്ങൾക്കിതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്കും ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞ ലാൻ ഇവൻറ്റ് കളിക്കാനുള്ള ഒരു അവസരം കിട്ടും ഈ ഒരു ഇവ ഇവൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇവൻ്റ് ആണ് കാരണം സ്റ്റാർ സ്പോർട്സിലൊക്കെ സംരക്ഷണം ചെയ്തിട്ടുള്ള ഇവൻ്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ സീസൺ ും വേറെ ലെവലായിരിക്കും നമുക്ക് കണ്ട് തന്നെ അറിയാം അടുത്തൊരു ഇൻഫോം നമ്മളെ ബി ജി ഐ എസ് രണ്ടായിരത്തി ഒന്നാല് രണ്ട് കോടി രൂപ പ്രൈസ് പ്രേസ്പൂൾ വരുന്നവരും റൗണ്ട് വൺ ഡേ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് സ്ട്രീമുകളിൽ രണ്ട് ഗ്രൂപ്പിന്റെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് ത്രീയുടെയും ഗ്രൂപ്പ് ഫോറിൻ്റെയും നമ്മളെ ഗ്രൂപ്പ് ത്രീയിൽ നമ്മളുടെ ഒരു മല്ലു ടീം ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസോ എക്സ് ഒ പി എന്ന് പറഞ്ഞുള്ള ഒരു മല്ലു ടീമായിരുന്നു ഗ്രൂപ്പ് ത്രീയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ സ്കൌട്ടിന്റെ ടീമായുള്ള ടീം സീറോയും കളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവരുടെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം മാച്ച് വണ്ണിൽ തന്നെ നമ്മളെ മല്ലു ടീമിൻ്റെ ആ ഒരു ചിക്കൻ ഡിനർ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ലാസ്റ്റ് സിൻസർ ഗെയിമിങ്ങിനെ തീർത്തുകൊണ്ടാണ് ടീം ഇൻസോ എക്സ് ഒ പി എട്ട് ഫിനിഷേഴ്സോടു കൂടിയുള്ള ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത് ഡാനി സോളോ നാല് ഫിനിഷേഴ്സ് സ്വന്തമാക്കി സിൻസർ ഗെയിമിങ്ങിന് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കാനായിട്ട് സാധിക്കുമായിരുന്നു നല്ലൊരു ഡോമിനേറ്റിംഗ് പെർഫോമൻസിലായിരുന്നു അവരുണ്ടായിരുന്നത് പതിനാല് ഫിനിഷേഴ്സാണ് അവർ സ്വന്തമാക്കിയത് പക്ഷേ അവർക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കൊടുക്കാതെ നമ്മൾ ആ മല്ലു ടീം ആ ഒരു ചിക്കൻ ഡിന്നറെ സ്വന്തമാക്കി നല്ലൊരു ഒ പി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു സിൻസർ ഗെയിമിങ്ങിന് വേണ്ടി അക്കൈ എന്ന് ഒരു പ്ലെയർ എട്ട് ഫിനിഷേഴ്സ് ആണ് സോളോ സ്വന്തമാക്കിയത് നമ്മുടെ സ്കൌട്ടിന്റെ ടീമായുള്ള ടീം സീറോ അഞ്ച് ഫിനിഷ് പോയിന്റക്കം അഞ്ച് പോയിന്റും സ്വന്തമാക്കി മാച്ച് ടൂവിൽ ഡാർക്ക് യോദ എന്ന് പറഞ്ഞ ടീം പതിനാല് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഇന്നറാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മളെ മലയാളി ടീമായുള്ള ഇൻസോ എക്സ് ഓ പിക്ക് ഏർലി ഡ്രോപ്പായിട്ട് വരികയും അവിടെ ടീം തീർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറും ഒരു ഫിനിഷ് പോയിന്റൊക്കെ ഒരു പോയിന്റ് സ്വന്തമാക്കി ടീം സീറോയും ഇത് നല്ല രീതിയിൽ ലാസ്റ്റിലേക്ക് സർവൈവ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ചിക്കൻ ഡിന്നർ അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല മൂന്ന് പ്ലേസും പോയിന് നാലു ഫിനിഷ് പോയിന്റ് ഏഴ് പോയിന്റ് സ്വന്തമാക്കി സിൻസിയർ ഗെയിമിങ് ഇവിടെയും ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് ഇവിടെ ടീം സ്വന്തമാക്കിയിട്ടുള്ളത് അക്കേ എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയർ ഇവിടെയും സോളോ എട്ട് ഫിനിഷേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മാച്ച് ത്രീയിലേക്ക് വരുമ്പോൾ നമുക്ക് ടീം സീറോടെ ടീം ആ സ്കൌട്ടിന്റെ മച്ച് ചിക്കൻ ചിക്കണിന്റെ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു അവർക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് വേണ്ടിയിരുന്നു ആ ഒരു ലെവലിൽ തന്നെ അവർ പെർഫോം ചെയ്തു പതിനൊന്ന് ചിക്കൻ ചിക്കണിന്റെ സാൻഹോക്കൽ അവർ സ്വന്തമാക്കി നമ്മുടെ മല്ലൂർ ടീം ആ ഇൻസോ എക്സ് പ്ലേറ്റിന് രണ്ട് ഫൈറ്റുകൾ ഇതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ ഒരു സോൺ അഡ്വാൻറ്റേജ് ടീമിന് കിട്ടിയില്ല ടീം തീർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസ് മോനും ഏഴ് ഫിനിഷ് പോയിന്റ് അടക്കം എട്ട് പോയിന്റ് സ്വന്തമാക്കി സിൻസിയർ ഗെയിമിങ് ഒരു പ്ലേസ് പോലും രണ്ട് ഫിനിഷ് പോയിന്റടുക്കം മൂന്ന് പോയിന്റാണ് സ്വന്തമാക്കിയത് ഫസ്റ്റ് രണ്ട് മാച്ചുകളിൽ മാച്ചുകൾ മുപ്പത്തിയഞ്ച് ഫിനിഷേഴ്സാണ് ടീം സ്വന്തമാക്കിയത് അക്കേന്ന് പറഞ്ഞുള്ള പ്ലെയർ രണ്ട് മാച്ചിൽ പതിനാറ് ഫിനിഷേഴ്സും അവർക്ക് വേണ്ടി സ്വന്തമാക്കി പക്ഷേ മൂന്നാമത്തെ മാച്ചിൽ ആ ഒരു എം ബി പി പ്ലെയറിനെ അവർ ഇറക്കിയിട്ടില്ല ആ ഒരു പ്ലെയർ ഇല്ലാതെയാണ് ആ ഒരു മൂന്നാമത്തെ മാച്ച് വരെ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് സീസൺ എന്ന് നമുക്കറിയില്ല അവർ ആൾറെഡി ക്വാളിഫൈ ആയതുകൊണ്ട് ഫിഫ്ത്ത് പ്ലെയറിന് ഒരു ഓപ്ഷൻ കൊടുത്തതാണോ അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിന് എന്തെങ്കിലും സീൻ ആയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ലെജിറ്റ് ടീമാണെങ്കിൽ ടീം അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ആ ഒരു പ്ലെയറും അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രണ്ട് മാച്ചിൽ ആ ഒരു പ്ലെയർ പതിനാറ് ഫിനിഷസ് കൊടുത്തു ടീം ടോട്ടൽ മുപ്പത്തിയഞ്ച് ഫിനിഷേഴ്സാണ് എടുത്ത് ലെജിറ്റ് പ്ലെയർ ആണെങ്കിൽ ടീം അടിപൊളിയാണ് അല്ലെങ്കിൽ ഈ ഒരു ടീം റൗണ്ട് വണ്ണിന് റിസൾട്ട് വരുമ്പോൾ എന്തായാലും ബാൻ ആയിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം എന്തായാലും അടിപൊളിയായിട്ട് ആ ഒരു ടീം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ സസ്പീഷ്യസ് ആയിട്ടുള്ള ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക്

സ്വന്തമാക്കി അങ്ങനെ ഇവരും നമ്മളുടെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് ടോപ്പ് സെവൻ ടീംസുകളാണ് ഇതിൽ നിന്ന് ക്വാളിഫൈ ആയിട്ടുള്ള പതിനാറ് പോയിന്റാണ് ഏഴാം സ്ഥാനത്തുള്ള ടീമിന് ഉണ്ടായിരുന്നത് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ആ ഒരു മല്ലു ടീം അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് ഗ്രൂപ്പ് ഫോറിൽ നമുക്ക് ബിഗ് ബ്രദർ ഈസ്പോർട്സിനെ കാണാനായിട്ട് സാധിച്ചു ബിഗ് ബ്രദർ ഈസ്പോർട്സിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ ഈസി ലോബി തന്നെയാണ് മൂന്ന് മാച്ചിൽ രണ്ട് ചിക്കണ്ടിൻ്റെ നാൽപ്പത്തി ആറ് ഫിനിഷ് പോയിന്റൊക്കെ അറുപത്തി ആറ് ആണ് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ മാച്ച് നമുക്ക് ടൂറിസ്റ്റ് സിൻ ഫാൾക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ മാച്ച് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മിറാമർ മാച്ചിൽ പത്ത് ഫിനിഷേഴ്സാണ് ടീം ടോട്ടൽ എടുത്തത് ആ ഒരു പത്ത് ഫിനിഷും യു വി ജോഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സോളോ പ്ലേയറാണ് പത്ത് ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഹാക്കിങ് അല്ലെങ്കിൽ ടൂട്ടു എന്ന് പറയുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ജെനുവൻ ആയിട്ടുള്ള പ്ലേ ആണെങ്കിൽ അടിപൊളി ഗെയിം പ്ലേ ആണ് യു വി ജോഡ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ടീം മേയിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടാതെ പത്ത് ഫിനിഷേഴ്സ് എടുത്തിട്ടുണ്ട് ഹാക്കർ ആണെങ്കിൽ എന്തായാലും ബാൻ ആവുന്നതായിരിക്കും എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇവിടെ ടോപ്പ് സെവനിൽ എത്തിയ ടീം ടീമിന് പന്ത്രണ്ട് പോയിന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഓരോ ഗ്രൂപ്പിലെ ടീമിൻ്റെ പെർഫോമൻസിനുസരിച്ചിരിക്കും ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ചില ഗ്രൂപ്പിൽ കട്ട് ഓഫ് കൂടും ചില ഗ്രൂപ്പിൽ കട്ട് ഓഫ് കുറയും എന്തായാലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇന്നലത്തെ മാച്ചുകളിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഡേ ത്രീ മത്സരങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ ടീമുകളാണ് നമുക്ക് ലൈവ് സ്ട്രീം തുടങ്ങുമ്പോഴേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ മല്ലു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇൻസ്റ്റേഴ്സ് ഒന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അല്പണം കണ്ടായി രേഖപ്പെടുത്തുക ആ പടുത്ത വ്യൂസ് ആയിരുന്നു ബൈ ഗേസ്